നമസ്കാരം. തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുകയാണ്. ഇരുവരും പരസ്പരം വാക്കുപോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് തൃണമൂലിൽ ലയിക്കാനുള്ള സമയമായെന്ന് മന്ത്രി ഫിർഹാദ് ഹക്കീം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഖർധ മണ്ഡലത്തിലെ റാലിയിലാണ് ഇത്തരമൊരു കാര്യം ഫിർഹാദ് ഉന്നയിച്ചത്. കോൺഗ്രസിന് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ അത് മാത്രമാണ് മുന്നിലുള്ള വഴിയെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഗോവയിലും അസമിലും ത്രിപുരയിലും കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുത്ത് ശക്തിപ്പെടാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത്. മമതാ ബബാനിപൂർ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതും നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനൊപ്പമുള്ള മഹാസഖ്യത്തിൽ മമതാ ബാനർജിക്കും ഭാഗമാകുമെന്ന് കരുതിയിരിക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. 2024 പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ടാവില്ലെന്നാണ് സൂചനകൾ. ഒരു സംഘടനയ്ക്കോ കമ്പനിക്കോ അതിൻ്റെ തൊഴിലാളികൾ ശമ്പളം കൊടുക്കാൻ ഗതിയില്ലെങ്കിൽ അത് മറ്റൊരു ലാഭമുള്ള കമ്പനിയുമായി ലയിക്കും. കോൺഗ്രസ് അതിന് തയ്യാറായി നിൽക്കുകയാണെന്നും ഫിർഹാദ് പറഞ്ഞു. കോൺഗ്രസിന് ഇനിയും ശക്തമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തൃണമൂലുമായി അവർ ലയിക്കട്ടെ. രാജ്യത്തെ യഥാർത്ഥ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആണെന്നും ഫിർഹാദ് പറഞ്ഞിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ നിലനിൽക്കാൻ കഷ്ടപ്പെടുന്ന കോൺഗ്രസിനെ നമുക്ക് കാണാം. അവർ വൈകാതെ തന്നെ ഇല്ലാതാവും. ഈ പാർട്ടിയും CPMനെ പോലും ഒരു ദിവസം ഇല്ലാതാവുമെന്നും ഫിർഹാദ് പറഞ്ഞിരുന്നു. ഒക്ടോബറിലാണ് കർധായിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശോഭൻ ദേവ് ചതോപാധ്യയാണ് ഇവിടെ തൃണമൂൽ സ്ഥാനാർത്ഥി. കർധയിൽ വെച്ചായിരുന്നു അഭിഷേക് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത്. അതേസമയം തൃണമൂലിനെ ശക്തമായ തിരിച്ചടിയുമായി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജനും രംഗത്തെത്തി. മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടനിലക്കാരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിനെ എതിർക്കുന്നത് BJP സഹായിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ശക്തമാകാൻ മോദി ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേരും തമ്മിൽ ദില്ലിയും കൊൽക്കത്തയും തമ്മിൽ പങ്കെടുക്കുകയാണ്. അത്തരമൊരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധത അവർ പ്രകടിപ്പിക്കില്ലായിരുന്നുവെന്നും അധീർ ചൗധരി പറഞ്ഞു. നേരത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി മുഖം രാഹുൽ ഗാന്ധി അല്ലെന്ന് തൃണമൂലിന്റെ മുഖപത്രത്തിൽ പറഞ്ഞിരുന്നു. ഇതും വളരെ വിവാദമായിരുന്നു സൃഷ്ടിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി പറഞ്ഞത്, ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ നല്ലൊരു ഉപരി, അതിലൊരു പരിഹാരമായി അദ്ദേഹം പറയുന്നത് തൃണമൂൽ കോൺഗ്രസുമായി ലയിക്കുകയാണ് വേണ്ടതെന്നാണ്.